ട്രാവൽ വിത്ത് ജ്യോതിസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കാനഡയിൽ നടക്കുന്ന ഒരു ജോബ് സ്കാമിനെ പറ്റിയാണ്. എന്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു സ്കാമിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അവർക്ക് വന്ന ഒരു അബദ്ധം നിങ്ങൾ ആരും കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കാനഡയിൽ ഈ അടുത്തിടയ്ക്കായിട്ട്, മുമ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ ഈ അടുത്തിടയ്ക്കായിട്ട് ധാരാളം നമ്മുടെ ഓൺലൈൻ ജോബുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ടെലിഗ്രാം ഗ്രൂപ്പുകള്, ഫേസ്ബുക്കിന്റെ തന്നെ മാർക്കറ്റ് പ്ലേസിലെ ജോബ് അഡ്വർടൈസ്മെന്റുകള്, ഇൻഡീഡ് പോലുള്ള സൈറ്റുകളിൽ കൂടെ എല്ലാം ഇതുപോലുള്ള ഈ സ്കാമേഴ്സ് ജോബ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഒരു സുഹൃത്ത് കിട്ടിയ ഒരു പർട്ടിക്കുലർ ജോബ് അഡ്വർടൈസ്മെന്റ് പറയാം. ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട്, സെക്രട്ടറി ആയിട്ടുള്ള ഒരു ജോബാണ് അദ്ദേഹത്തിന് ഒരു കമ്പനി ഓഫർ ചെയ്തത്. അപ്പോൾ ആ കമ്പനി ഇവരെ കൊണ്ട്, ഈ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് കണ്ട് എന്റെ ഫ്രണ്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നപോലെ ഒരു സെക്രട്ടറിയാണ്, പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ വർക്ക് ചെയ്യുമ്പോൾ വീക്കിലി ആയിരിക്കും പേയ്മെന്റ് കിട്ടുക. വേറെ ഒന്നുമല്ല, അദ്ദേഹം തരുന്ന ടാസ്കുകളൊക്കെ വൃത്തിയുമായിട്ട് ചെയ്യുക, വീട്ടിലിരുന്ന് മാത്രം ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, എന്റെ സുഹൃത്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്യും, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞു, ആ ജോലിയിൽ കയറി. അപ്പോൾ ജോലിയിൽ കയറിയപ്പോൾ ആദ്യം ഒരു സെക്രട്ടറിയുടെ നേച്ചറുള്ള ജോബുകളാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് കൊടുത്തത്. അതിനുശേഷം ആണ് കാര്യത്തിലേക്ക് വരുന്നത്. വേറൊന്നുമല്ല, അദ്ദേഹത്തോട് പറഞ്ഞു, കുറെ ക്ലയൻസ് ഉണ്ട്, ആ ക്ലയൻസിനെല്ലാം എനിക്ക് കുറച്ചേറെ ഗിഫ്റ്റ് കാർഡുകളെ കൊടുക്കാനുണ്ട്, കാരണം ഞാൻ അവരുമായിട്ടുള്ള സർവീസിനകത്ത് ചില ഡിലേ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡിലേ ഒരു പ്രശ്നമാകാതിരിക്കാൻ ഞാൻ എൻ്റെ ക്ലയൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി കുറേയേറെ ഗിഫ്റ്റ് കാർഡുകൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിനക്ക് ആ കാര്യത്തിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഒരു പണി ചെയ്യാം, നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പണം ഇടാം, അത് വിഡ്രോ ചെയ്യുക, നേരെ പോയി കടയിൽ പോയി ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഓരോ ക്ലയൻസിനും അയച്ചു കൊടുക്കുക. ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞ ടാസ്ക്. നേരെ ഒരു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു പണിയോ, ഞാൻ ചെക്ക് ഇലക്ട്രോണിക് ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ചെക്ക് $1,000 ചെക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ബാങ്കിൽ പോയി പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കാനഡയിലെ ഒരു പ്രത്യേകത, നമുക്ക് ഏത് ചെക്ക് കിട്ടിയാലും നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ചെക്കിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തു. $1,000 അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നു. അദ്ദേഹം നേരെ പോയി $1,000 ഗിഫ്റ്റ് കാർഡ് വാങ്ങിച്ചു, ഇദ്ദേഹം പറഞ്ഞ ആളുകൾക്കെല്ലാം അയച്ചു കൊടുത്തു. വളരെ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ. തൊട്ടാ ദിവസം പറഞ്ഞു, എനിക്കൊരു 6 ഗിഫ്റ്റ് കാർഡ് കൂടെ വേണം, എത്രയും പെട്ടെന്ന് ഒരു 6 ഗിഫ്റ്റ് കാർഡ് കൂടെ വാങ്ങിച്ചോടുക. ഇദ്ദേഹം ചെക്ക് അയച്ചു കൊടുത്തു, ഇതുപോലെ തന്നെ അദ്ദേഹം ഫോട്ടോ എടുക്കുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ $600 അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് അദ്ദേഹം നേരെ പോയി ഗിഫ്റ്റ് കാർഡ് വാങ്ങിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പല ഇമെയിൽ അഡ്രസ്സുകളിലേക്ക് ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാസ്ക്കാണ്, ഒരു ജോലിയുടെ ബന്ധപ്പെട്ട ടാസ്ക്കാണ്. പക്ഷേ ഈ എമൗണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് പോയേക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു. ഈ അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടി ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇതൊരു ഫേക്ക് ചെക്കാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ചെക്കുകളുടെയും കൊടുത്തിരിക്കുന്ന ഫേക്ക് ചെക്കാണ്. ഇങ്ങനെ ഒരാളേ ഇല്ല, ഇദ്ദേഹം ഒരു വലിയ സ്കാമറാണ്. കാനഡയിലെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സ്കാമർ. ഇതുപോലുള്ള ജോബ് അഡ്വർടൈസ്മെന്റും മറ്റ് രീതിയിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ആളുകളെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള ഈ ബാങ്കുകൾ, ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടി. ഇദ്ദേഹം ഇങ്ങനെ ഒരു പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായി. അപ്പോൾ ബാങ്കുകൾ ആ ഡീറ്റെയിൽ എല്ലാം എടുത്തു. ഇപ്പോൾ അതിൻ്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബ്ലോക്കാണ്. കൂടാതെ ഇദ്ദേഹത്തിന് ഈ $1,600 ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പോകും. കാരണം ഒരു ചെക്ക് ഫോട്ടോ എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്ക് റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഒരു ഫേക്ക് ചെക്ക് ആവുമെന്ന് മനസ്സിലാകുമ്പോൾ ബാങ്ക് അത് റിജക്റ്റ് ചെയ്യുകയും ഈ എമൗണ്ട് ആരാണ് ചെക്ക് റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചയാൾ അദ്ദേഹത്തിൻ്റെ കൈ നീടാക്കുകയും ചെയ്യും. അതുകൂടാതെ ഫർദർ എൻക്വയറിയും ചിലപ്പോൾ പോലീസ് എൻക്വയറി പോലും ഉണ്ടായേക്കാം. ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ വളരെ വിഷമത്തിലാണ്. കാരണം ഒരു ജോബ് അഡ്വർടൈസ്മെന്റ് വന്നു, ശ്രദ്ധിക്കാതെ സ്വന്തം അക്കൗണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന് വേണ്ടി ട്രാൻസാക്ഷൻ നടത്താൻ നോക്കി. ഈ സ്കാമർ എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്ത ഇദ്ദേഹം ഇതിനകത്ത് പെട്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുന്നു. ഇതുപോലെ ധാരാളം ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇതുപോലെ സ്കാമേഴ്സ്. അവർ പല രീതിയിൽ ഈ പറയുന്ന ജോബ് അഡ്വർടൈസ്മെന്റ് നടത്താറുണ്ട്. അതുപോലെ ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്, അതായത് ലിങ്ക്ഡ്ഇൻ പോലുള്ള വെബ്സൈറ്റ്, അതുപോലെ തന്നെ ധാരാളം ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഇതുപോലുള്ളവർക്ക്, ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസിലെ ജോബ് അഡ്വർടൈസ്മെന്റുകൾ, അതുപോലെ തന്നെ വാട്സപ്പിലെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെയുള്ളവർത്തൂടെയൊക്കെ ഈ സ്കാമേഴ്സ് നുഴഞ്ഞു കയറി ഇതുപോലുള്ള ജോബ് അഡ്വർടൈസ്മെന്റ് കൊടുക്കും.
വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നമ്മള് ചാടി പിടിച്ചത് ചെയ്യും. അതുകൂടാതെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ്, അതായത് കാനഡയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ചും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോബ് കിട്ടിയാൽ ഏറ്റവും നല്ലതല്ലേ എന്നോർത്താണ് ഇതുപോലുള്ള ജോബിനെ കോണ്ടാക്ട് ചെയ്യും. അവർ ഒരു സ്കാമറാണെന്ന് അറിയുന്ന രീതിയിലല്ല, വളരെ വളരെ തന്ത്രപൂർവ്വമാണ് ഓരോ വ്യക്തികളെയും തങ്ങളുടെ ജോലിയിലേക്ക് എടുക്കുന്നത്. ഫോർമലായുള്ള ഇന്റർവ്യൂവും സി വി ചെക്ക് ചെയ്യലും പരിപാടികളും എല്ലാം ഉണ്ട്. പക്ഷേ ഇവരൊരിക്കലും അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയല്ല, കാരണം അവർക്ക് ഓഫീസ് പോലും കാണുകയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമില്ലാത്തൊന്നും ആരും അകപ്പെടരുത്, വളരെ ശ്രദ്ധിക്കുക. ഇനി എൻ്റെ രണ്ടാമത്തെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ തന്നെ ഒരു അവസ്ഥ ഉണ്ടായി. അവരും എന്നോട് ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതുപോലെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്നിട്ട് കോണ്ടാക്ട് ചെയ്തു. അന്നേരം പറഞ്ഞു, നിങ്ങളുടെ ജോലി പേയ്മെന്റ് ക്ലർക്കാണെന്ന് പറഞ്ഞു. ഞാനൊരു കൺസൾട്ടൻസി നടത്തുകയാണ്, അപ്പോൾ അവിടുത്തെ പേയ്മെന്റുകളൊക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക്. നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ദിവസം 3-4 മണിക്കൂറൊക്കെ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ പണി. പക്ഷേ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് വീക്കിലി പേയ്മെന്റും കിട്ടും, വളരെ സുഖം. ഈ പറയുന്ന ആൾ പറഞ്ഞു, ഒരു പണിയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൈസ ഇട്ട് തരും, അത് നീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ പൈസ ഇട്ട് തരും എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ആ ഫ്രണ്ട് ഡിക്ലൈൻ ചെയ്തു. കാരണം ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, എൻ്റെ അക്കൗണ്ടിലേക്ക് അനാവശ്യമായിട്ട് പൈസ കയറുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കുകയല്ല ഈ പരിപാടി എന്ന് പറഞ്ഞു. അതോടുകൂടി സ്കാമർ ഇവരെ വിട്ടച്ചോടി. ഇതാണ് അവസ്ഥ. അത് കാരണം ഞാൻ എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോടും പ്രത്യേകം പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ആവശ്യമില്ലാതെ പണം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് അഡ്വാൻറ്റേജ് അക്കൗണ്ട്, ആ ഒരു അക്കൗണ്ടിനകത്ത് നിങ്ങളുടെ ഇവിടുന്ന് കിട്ടുന്ന ഒഫീഷ്യൽ ഇൻകം മാത്രമേ കയറാവുള്ളൂ. വേറെ പുറത്തുനിന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഇൻകം കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റരുത്. അത് നിങ്ങളുടെ ബോസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ പറഞ്ഞാലും ഒരു കാരണവശാലും നടത്താതിരിക്കുക. അതുകൂടാതെ ഇതുപോലുള്ള സ്കാമേഴ്സ് ഇതുപോലെ ഫേക്ക് ചെക്ക് തന്ന് പറ്റിക്കും. അപ്പോൾ ആ ചെക്ക് വന്ന് പറ്റിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് പിന്നീട് എൻക്വയറി വരികയും ചിലപ്പോൾ പോലീസ് എൻക്വയറിയൊക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. അത് കാരണം കാനഡയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആവശ്യമില്ലാതെ നിങ്ങളുടെ എംപ്ലോയർക്ക് കൊടുക്കേണ്ടതില്ല. പേറോൾ അല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും നിങ്ങൾ കൊടുക്കരുത്. അതുപോലെ സിൻ നമ്പറും കാര്യങ്ങളൊന്നും പേറോൾ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊടുക്കരുത്. ഏത് ജോബ് കിട്ടിയാലും, പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു ഫോണിൻ ഇന്റർവ്യൂ ആണെങ്കിൽ, കൃത്യമായ കമ്പനിയുടെ അഡ്രസ്സ് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രം, ഇങ്ങനൊരു കമ്പനി ഉണ്ടോ, ഇങ്ങനൊരു പരിപാടി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒരു പാർട്ട് ടൈം ജോബ് ആണെങ്കിലും ഫുൾ ടൈം ജോബ് ആണെങ്കിലും തിരഞ്ഞെടുക്കാവുള്ളൂ. കാരണം ഈ പറയുന്ന ജോബ് സൈറ്റുകളിലേക്കും എല്ലാം ധാരാളം ഫേക്ക് ആളുകൾ, അതായത് സ്കാമേഴ്സ്, ഇതൊക്കെ വലിയ ഇടപാടുകൾ ഉള്ള ആളുകളാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ ഞാൻ പറഞ്ഞില്ല, $1,600 നഷ്ടപ്പെട്ടു. ഇതുപോലെ എത്രയോ ആളുകളുടെ അവർ പണം പിടുങ്ങുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ബാങ്കിൽ ചെന്നിട്ട് സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ധാരാളം പേരെ ഇത് ഇയാൾ പറ്റിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലുള്ള ഈ പേരിലൊക്കെ ഉള്ള പലവരും, ഞാൻ പേര് പറയുന്നില്ലെങ്കിലും, അതുപോലുള്ള പേരിൽ ധാരാളം സ്കാമേഴ്സ് കാനഡയുടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ സൈഡിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിലോ ഇതുപോലെ ഉണ്ടാകാം. ഇങ്ങനെയുള്ളവരുടെ ഒരു കാരണവശാലും നിങ്ങൾ ചതിയിൽ വന്ന് പെടരുത്. അത് കാരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എപ്പോഴും സ്കാമിൽ അലർട്ടായിരിക്കുക. ഒരു കാരണവശാലും ഒരു ജോബ് നിങ്ങൾക്ക് ഫിസിക്കൽ ലൊക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഒരു ജോബ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതുപോലുള്ള ഏതെങ്കിലും സ്കാമിലൊക്കെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണ്, അല്ലാതെ ഏത് തരത്തിലുള്ള സ്കാമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളുമായിട്ട് ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.